നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പുതിയൊരു ഫോണിനെ പറ്റിയിട്ടൊന്നുമല്ല, പഴയൊരു ഫോണിനെ പറ്റിയിട്ടാണ്, നോക്കിയ 8.1. ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് ഇപ്പോൾ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണ് കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് ഡിസംബറിലൊക്കെയായിട്ടാണ് റിലീസായിരുന്നത്. ആ ഒരു ടൈമിൽ ഈ ഫോണിൻ്റെ വില വന്നിരുന്നത് ഏകദേശം 27,000 രൂപയായിരുന്നു. പക്ഷേ അതിനുശേഷം പല സമയങ്ങളിലായിട്ട് ഈ ഫോണിന് പ്രൈസ് കട്ട് വന്നു. ഇപ്പം ലാസ്റ്റുള്ള പ്രൈസ് കട്ടും കൂടി കഴിഞ്ഞപ്പം ഈ ഫോണിൻ്റെ വില 15,999 രൂപയാണ് വരുന്നത്. അപ്പം 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ നോക്കിയ 8.1 എങ്ങനെ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നോക്കിയ 8.1 വരുന്നത് 6.18 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ഫോണിൽ HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമ്പനി ഒരു ഡിസ്പ്ലേ പ്യുർ ഡിസ്പ്ലേ എന്നുള്ളതാണ് വിളിക്കുന്നത്. പിന്നെ കമ്പനി പറയുന്നൊരു കാര്യം, നോർമലായിട്ടുള്ള കണ്ടൻസൊക്കെ HDRലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പ്ലേ ചെയ്യും എന്നുള്ളതാണ്. അവ സാധാരണ LCD ഡിസ്പ്ലേയിൽ ലഭിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് നോക്കിയ 8.1 ലഭിക്കുന്നതായിരിക്കും. പിന്നെ 19:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ നമുക്കൊരു നോച്ച് ലഭിക്കുന്നുണ്ട്. കുറച്ചും കൂടി വലിയൊരു നോച്ചാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബാക്ക് കവർ വരുന്നത് ഗ്ലാസ് ബാക്ക് ബോഡിയുമായിട്ടാണ്. പിന്നെ സൈഡിൽ അലൂമിനിയം ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയും ഡിസൈനിനെയും പറ്റിയിട്ട് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 16,000 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ബാക്ക് ഡിസൈനും ലഭിക്കുന്നുണ്ട്. പിന്നെ വലിയ നോച്ചാണ് എന്നുള്ള ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ Snapdragon 710 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് Snapdragon 710. ഈ ഒരു പ്രോസസ്സർ നമ്മൾ മുമ്പ് Realme 3 Pro പോലുള്ള ഫോണുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കിയ എന്നുള്ള ബ്രാൻഡിൽ നിന്ന് ഈ ഒരു പ്രോസസ്സർ ലഭിക്കുന്നു എന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഫോണിൽ നമുക്ക് 4 GB റാമും 64 GB ഇൻറ്റേർണലുമാണ് ലഭിക്കുന്നത്. പിന്നെ 6 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷൻ കൂടി വരുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടി വില കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ട് വരുന്നത് 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷനാണ്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. Android 9.5 സോഫ്റ്റ്വെയറാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ചിലവർക്കൊരു സംശയം ഉണ്ടാവും, ഇത് 8-9 മാസം പഴക്കമുള്ള ഒരു ഫോണല്ലേ, അപ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമെന്നുള്ള കാര്യം. ഇത് Android 1 പ്രോഗ്രാമിന് കീഴിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ്സ് നമുക്ക് ഫാസ്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നോക്കിയ 8.1 Android Q Beta പ്രോഗ്രാമിന് കീഴിൽ വരുന്ന ഒരു ഫോണായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം തന്നെ നമുക്ക് ഈ ഫോണിൽ Android Q അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ Android 1 പ്രോഗ്രാമിന് കീഴിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ 2 കൊല്ലത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 കൊല്ലത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കമ്പനി ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ട്. അതായത് ഇനിയും 2.5 കൊല്ലത്തേക്കുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ലഭിക്കില്ല എന്നല്ല, പക്ഷേ അതുവരെയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഗ്യാരണ്ടീഡാണ്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ കാൾ സൂയിസ് ഒപ്റ്റിക്സ് ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നിൽ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 12 MP F1.8 അപ്പർച്ചർ വരുന്ന ഒരു മെയിൻ സെൻസറും 13 MP ഒരു സെക്കൻഡറി സെൻസറും പിന്നെ EIS ഉം OIS ഉം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 4K വീഡിയോ റെക്കോർഡിങ്ങും സപ്പോർട്ടഡ് ആണ്. പിന്നെ വീഡിയോ റെക്കോർഡിങ്ങിൽ ഓസോ സറൗണ്ട് സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു 3D സറൗണ്ട് സൗണ്ട് നമുക്ക് വീഡിയോയിൽ ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ടിൽ നമുക്ക് 20 MP F2.0 അപ്പർച്ചർ വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ 3500 mAh ബാറ്ററിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ വിലയെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, 26,999 രൂപയ്ക്ക് റിലീസ് ചെയ്ത ഈ ഫോണിൻ്റെ ഇപ്പോഴത്തെ വില 15,999 രൂപയാണ്. 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് നോക്കിയ 8.1 വരുന്നത്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ, ഗ്ലാസ് ബാക്ക് ഡിസൈൻ, Snapdragon 710 പ്രോസസ്സർ, പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറും അത്യാവശ്യം തരക്കേടില്ലാത്ത ക്യാമറയും. അതുമാത്രമല്ല, നോക്കിയ എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ് ഈ ഫോൺ ലഭിക്കുന്നത് എന്നൊരു കാര്യവുമുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം വരുന്നത് കുറച്ച് വലിയ നോച്ചുമായിട്ടാണ് ഈ ഫോൺ വരുന്നത് എന്നുള്ളതാണ്. അതൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ 16,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നോക്കിയ 8.1.